Sir, before being a historian, you have known about Gita, you have read Gita, Bhagavad Gita. So how Bhagavad Gita have helped you, or like how it has been a light in your life? See, as a student of high school, I had gone through Bhagavad Gita, and that was a translation published by, it was original, this one, Matribhumi at that time. It is known as Anasakti Yogam. So, I mean, I went through so many with this one, chapters into this one. So one chapter which had attracted me very well, that was, it is now often repeated, but at that time it was not repeated like that one. It was some 40, 50 years back. Karmanye Vadigaraste, Ma Paleshu Katachana, that one, and many other lines also. And that has influenced me a lot. Because, you know, whatever you do, work you do, you don't have to aspire for the result. But if the work is good, if the work is in with this one, I mean, well-meaning, then irrespective of the result, you know, you should do that one. So that has gone into my own creation of my own personality also. That is why, that was because of that, it was easy for me to take up many of the challenges also of later period. So that has gave me a very good bedrock. Sir, Ayodhya Ramajanma Bhoomiyile archaeological studies le sir oru valiya part aayirunnu. Avadanna sirin endanu manasilayathu avadulla problem nu oru solution aayittu sirin endanu parayan pattu. It's very easy solution, because you know I had said about the solution in 1990 on 15th of December 1990 in Indian Express. A small write-up of mine was published. ഒന്ന് ഞാൻ ആ എക്സ്കവേഷനിൽ പങ്കെടുത്ത ആളാണ്. ഫസ്റ്റ് എക്സ്കവേഷൻ, സെക്കൻഡ് എക്സ്കവേഷനല്ല, ഫസ്റ്റ് എക്സ്കവേഷൻ. അത് 1977-78 അപ്പോൾ അന്ന് ഞങ്ങൾ ആ സ്ഥലത്ത് പോയ അവസരത്തിൽ അന്നുണ്ടായിരുന്ന ബാബരി മസ്ജിദിൻ്റെ ആ സ്ട്രക്ചറിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ 14 തൂണുകൾ അതിൽ എംബഡഡ് ആയിരുന്നു. ആ ക്ഷേത്രങ്ങൾ കണ്ടാൽ പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റും. ആർക്കിയോളജിയെ കുറിച്ചും ആർക്കിടെക്ചറിനെ കുറിച്ചും അറിയാവുന്ന ആർക്കും പറയാൻ പറ്റും ഇത് ഹിന്ദു ക്ഷേത്രങ്ങളാണെന്ന്, ഭാഗമാണെന്ന്. അതേപോലെ ചില ദേവീ ദേവന്മാരുടെ ഫോട്ടോകളും അതിൽ എംബഡഡ് ആയിരുന്നു. അത് പോകട്ടെ, അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ എക്സ്കവേറ്റ് ചെയ്തത്. എക്സ്കവേറ്റ് ചെയ്ത അവസരത്തിൽ ഈ തൂണുകൾ നിന്നതിൻ്റെ ബ്രിക് ബേസുകളുണ്ട്, ആ ബ്രിക് ബേസുകളും എക്സ്കവേറ്റ് ചെയ്തു. അപ്പോൾ അന്ന് ഇതൊരു ഒന്നൊരു പ്രശ്നമാക്കിയിട്ടില്ല, ആരും പ്രശ്നമല്ല. ഒരു ആർക്കിയോളജിസ്റ്റ് പോകുകയാണെങ്കിൽ, ഒരു പ്രൊഫഷണൽ ആർക്കിയോളജിസ്റ്റ് പോകുകയാണെങ്കിൽ, ഹീ ഈസ് നീദർ എ ഹിന്ദു നോർ എ മുസ്ലിം നോർ എ ക്രിസ്ത്യൻ, ഹീ ഈസ് സിംപ്ലി ആൻ ആർക്കിയോളജിസ്റ്റ്. ആ ബേസിലായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഇത് ഈ പ്രശ്നം വന്നത്. അപ്പോൾ അതിൽ അന്ന് ഞങ്ങൾക്ക് 14 തൂണുകൾ കിട്ടിയതിൻ്റെ ഇതുണ്ട്. ഇപ്പം വന്നത് 50-ൽ പരം തൂണുകളുടെ ഭാഗങ്ങളിൽ എക്സ്കവേഷൻ നടത്തി. അപ്പോൾ അതിനു മുമ്പ് ഈ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നു അവർ എക്സ്കവേറ്റ് ചെയ്തോട്ടെ, എക്സ്കവേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും തന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗവും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മുസ്ലിം ഗ്രൂപ്പ് ഏതാണ്ട് കൊടുക്കണം എന്നുള്ള ഏതാണ്ട് അഭിപ്രായങ്ങളിൽ വന്നിരുന്നു. അപ്പോൾ അവരെ നിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് ഫോഴ്സ്ഫുള്ളി പ്രേരിപ്പിച്ച ആൾക്കാർ ഈ മാർക്സിസ്റ്റ് ഇർഫാൻ ഹബീബ്, ദിസ് വൺ റോമില താപ്പർ പോലുള്ള ചരിത്രകാരന്മാരായിരുന്നു. അവർ ചരിത്രകാരന്മാർ മാത്രമാണ്, ഇവർ ശരിക്കുള്ള ആർക്കിയോളജിസ്റ്റ് അല്ല. അപ്പോൾ ആർക്കിയോളജിസ്റ്റിൽ എന്തൊക്കെ കിട്ടാൻ പോകുന്നതിനെ കുറിച്ച് അവർക്കും അറിയയില്ല. അപ്പോൾ അവരൊരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്തു. അതിനുവേണ്ടി ഇന്ത്യ കൊടുക്കേണ്ടി വന്നതൊരു വലിയ വിലയാണ്. കാരണം ഈ പ്രശ്നമാക്കിയത് അവരാണ്. അപ്പോൾ ഇത് എക്സ്കവേറ്റ് ചെയ്ത് നോക്കിയ അവസരത്തിൽ, ഒന്ന്, ഈ തൂണുകളെ, ധാരാളം തൂണുകൾ വേറെയും കിട്ടുകയുണ്ടായി. പിന്നെ അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ മുകളിലുണ്ടാകുന്ന അമലക്ക എന്ന് പറയും, അത് ക്ഷേത്രത്തിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് അത് കിട്ടില്ല. നമ്മളെ വീടുകൾക്ക് അത് അമലക്ക ഉണ്ടാക്കാൻ പറ്റില്ല. ആ അമലക്ക കിട്ടി, അതിനർത്ഥം നമുക്ക് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ്. പിന്നെ അതിന് അഭിഷേക ജലം ഒഴുകി പോകുന്ന, ആ നിത്യവും ഓരോ ദിവസവും നമ്മൾ പിന്നെ ക്ഷേത്രത്തിൽ പിന്നെ നമ്മൾ പ്രതിഷ്ഠയെ കുളിപ്പിക്കുന്ന അവസരത്തിൽ ആ അഭിഷേക ജലം ഒഴുകി പോകുന്ന പ്രണാളി പറയും. ഈ പ്രണാളി ക്ഷേത്രത്തിലല്ലാതെ മറ്റൊരു സ്ഥലത്തും കിട്ടില്ല. അത് തന്നെ മുതലയുടെ, മുതല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ പിന്നെ നമുക്ക് ശരിക്കും ഗംഗയുടെ ഉദാഹരണമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കാറുള്ളത്. പിന്നെ അതേപോലെ ധാരാളം പ്രതിമകൾ, 5-ഓ 10-ഓ 15-ഓ ഒന്നല്ല, 200-ൽ പരം ദിന ഹിന്ദു ദേവന്മാരുടെ പ്രതിമകൾ കിട്ടി.
അതിനൊക്കെ ഉപരിയായിട്ടാണ് വിഷ്ണുഹരി ശിലാഫലകം. ഈ വിഷ്ണുഹരി ശിലാഫലകം അത് കിട്ടിയത് എക്സ്കവേഷനിലല്ല, അത് ഇവർ പള്ളി പൊളിച്ച അവസരത്തിൽ കിട്ടിയാണ്. അപ്പോൾ അതിന് വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഇത് വിഷ്ണു ക്ഷേത്രമാണെന്നുള്ളത്. പിന്നെ ഇത് എക്സ്കവേറ്റ് ചെയ്യുന്ന അവസരത്തിൽ അത് യാതൊരു തരത്തിലുള്ള പക്ഷപാതവും കാണിക്കാൻ പാടില്ല, അങ്ങനെ ആളുകൾ അറിയാതെ പക്ഷം ചെയ്യരുത് എന്നുള്ളത് കൊണ്ട് ഒരു ഹിന്ദു മുസ്ലിം രണ്ട് ഗ്രൂപ്പിൻ്റെ ടീമോട് കൂടിയായിരുന്നു ചെയ്തിരുന്നത്. ഇത് ഒന്ന് ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു, അതേപോലെ വിശ്വഹരിഷത്തിൻ്റെ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടാതെ പ്രത്യേകിച്ച് അവിടെയുള്ളൊരു മുൻസീഫ്, അതായത് അവിടെയുള്ള പിന്നെ ഹൈദരാബാദിലുള്ള ഒരു ജഡ്ജ് കൂടി ഉണ്ടായിരുന്നു. ഇവരൊക്കെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ എക്സ്കവേഷൻസ് മുഴുവനും നടത്തുന്നത്. ഇത്രയും നടത്തിയതിന് ശേഷം, ഇത്രയൊന്നും പിന്നെ നമുക്ക് തെളിവുകൾ ഉണ്ടായതിന് ശേഷവും അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആര് വിശ്വസിക്കും? ഇപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഉണ്ട് എന്നുള്ളത്. പണ്ട് കിട്ടുമില്ല എന്ന് പറഞ്ഞിരുന്ന ആ ഇടത് ചരിത്രകാരന്മാർ വരെ ഇന്ന് അംഗീകരിക്കുന്നുണ്ട് ഉണ്ടായിരുന്നു. ചിലപ്പം പല ടോക്കിൽ അവർ തന്നെ സമ്മതിക്കാറുണ്ട്. ഇത് ഒരു വശം. രണ്ടാമത്തെ വശം, മുസ്ലിങ്ങൾക്ക് മക്കയും മദീനയും ഏറ്റവും പുണ്യസ്ഥലങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ, അത്ര ഒരു സാധാരണ ഒരു ഹിന്ദുവിന് ഈ സ്ഥലം, ശ്രീരാമൻ്റെ ജന്മസ്ഥലം, ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലം അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പലപ്പോഴും ചില മുസ്ലിം ഗ്രൂപ്പ്സിൽ ഒന്ന് സിമിയുടെ ബന്ധമുള്ള ചില സംഘടനകളോട് അവരോട് സംസാരിച്ച് നോക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ ഏതാണ്ട് നല്ല നിലക്കിത് പ്രശ്നം പരിഹരിക്കണം, പക്ഷേ അവർക്കൊരു പേടിയുണ്ടായിരുന്നു. ആ പേടി ശരിക്കും യഥാർത്ഥ പേടിയായിരുന്നു. ഇവർ ഒന്ന് വിട്ടുകൊടുത്താൽ കുറേ 3000 ക്ലെയിം ഉണ്ടാവുന്നില്ലേ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, പിന്നെ ഹിന്ദു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ ലിബറൽ സൊസൈറ്റിയാണ്. അങ്ങനൊരു അൺവാണ്ടഡ് ക്ലെയിം വന്നാൽ അതിനെതിരായിട്ട് മുസ്ലിങ്ങൾക്ക് നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇവിടെയുള്ള ഹിന്ദു ഇൻ്റലക്ച്വൽസ് തന്നെ അതിനെതിരായിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അതിനുവേണ്ടി നിൽക്കേണ്ട ആവശ്യം വരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒന്നുള്ളത്, പിന്നെ അപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ബാബർ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രോഫറ്റ് മുഹമ്മദ് അദ്ദേഹവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. പ്രോഫറ്റ് മുഹമ്മദിന് ശേഷം ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഖലീഫമാരാണ്. അത് 4 ഖലീഫമാരുണ്ട്. 1 അബൂബക്കർ സിദ്ദീഖ്, 2 ഉമർ ഫാറൂഖ്, ഉസ്മാൻ അലി. ഈ 4 ഇരിയാറ് ബന്ധവുമില്ല. അതിനുശേഷം പ്രോഫറ്റിൻ്റെ കമ്പാനിയൻസ് സഹാബ എന്ന് പറയും, അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഖാജ മൊയിനുദ്ദീൻ ചിഷ്തി, അതിലെ സലീം ചിഷ്തി, ഇങ്ങനെയുള്ള ആളുകളായിട്ടുള്ള സൂഫി സന്തുകളായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊന്നും ഒരു ബന്ധവുമില്ല, ഒരു പ്രധാനമില്ല, വെറും ഒരു പള്ളി മാത്രം. അപ്പോൾ അത് വിട്ടുകൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് പ്രശ്നം പരിഹരിച്ചുകൂടാ? പക്ഷേ മുസ്ലിങ്ങൾ തയ്യാറായിരുന്നു, പക്ഷേ അതിനെ തയ്യാറാക്കാതെ അത് നിർത്തിവെപ്പിച്ചത് ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ്. അപ്പോൾ എല്ലാ കുറ്റവും അവരുടെ തോളിലാണ് വെക്കേണ്ടത്.